ഞാൻ ഇതിനു മുമ്പ് ഈ വളം യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് നമ്മുടെ റംബുട്ടാനാണ്, അപ്പോൾ കിങ് ആണ്, റംബുട്ടാൻ കിങ് ആണ്. അപ്പോൾ ഇതുമ്മ നമുക്ക് ആ കായ ഉണ്ടായിരുന്നു കിട്ടിയതാണ്. പിന്നെ ഇപ്പോൾ ഈ കൊല്ലം പൂക്കേണ്ട ഒരു മരമാണ്. അപ്പോൾ ഇതുമ്മ കണ്ടോ, ഒരു പഴുപ്പ്. അതുപോലെ തന്നെ ചില ഇലകളുടെ അരികു കരിച്ചിലും ഉണ്ട്, ഇലകളൊക്കെ ഒരു ചെറിയ പഴുപ്പ്. ഇപ്പോൾ പലരും നമ്മളോട്, ഒരുപാട് ആൾക്കാർ വാട്സാപ്പിൽ ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മളുടെ ഈ ചെടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. നല്ല ഉഷാറിൽ നിറയെ ശിഖരങ്ങളും നിറയെ പൊടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്, ശരിക്കും പടർന്നു കൊടുങ്ങി. അപ്പോൾ ഇത്രയായെങ്കിലും ഇപ്പോൾ ഇതിന് ശരിക്കും നമ്മളുടെ പറമ്പിലൊക്കെ ആക്കണ റംബുട്ടാനായിട്ട് അത്രയും ഉഷാറില്ല. ഒരു വാട്ടം ഇന്നലെ തുടങ്ങി കാണുന്നത്. അത് ഇലയ്ക്ക് പെട്ടെന്ന് ഒരു പഴുപ്പ്, താഴെ ഇല പൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പഴുപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മഞ്ഞ കളറിൽ വന്നിട്ട് കൊഴിഞ്ഞു പോകും, ഇത് കണ്ട. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ദിവസമായേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പഴുപ്പും ഒരു ഉഷാറ് കുറവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കിയിട്ട്, ചിലർ പറയും വളമിട്ട് കൊടുത്തിട്ടാണോ, പക്ഷേ ഇതങ്ങനെ പ്രോബ്ലം അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളമൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിലധികമായി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം സംഭവിക്കാൻ പാടില്ല. പക്ഷേ എന്തുകൊണ്ടോ അതിപ്പം പല കാരണങ്ങളും കൊണ്ട് ഇത് സംഭവിക്കാം. ഇപ്പം ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ട്, ഇപ്പം വേരുകൾക്കൊക്കെ എന്തെങ്കിലും കീടങ്ങളുടെ ശല്യം കൊണ്ട് വേരുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ പിന്നെ വല്ല മൂലകങ്ങളുടെ കുറവ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തിപ്പോൾ കൊണ്ടുപോയി കൊടുത്ത് അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പി എച്ചിൻ്റെ വ്യത്യാസം കൊണ്ട് സംഭവിക്കാം. പി എച്ചിൻ്റെ കുഴപ്പമാണോ എന്ന് നമ്മൾ നോക്കാനായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ ശരിക്കും പി എച്ച് നോക്കുന്ന സംഭവമാണ്. അപ്പോൾ നനവുള്ള മണ്ണിലാണ് നമുക്ക് നോക്കിയാലേ കിട്ടുകയുള്ളൂ. നമ്മളുടെ മണ്ണിന് നനവില്ലെങ്കിൽ നമ്മൾ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പി എച്ച് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഓൺ ചെയ്തേക്കാണ്, നമുക്ക് ഇതിന് ഓണും ഓഫും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 6.5 ഉണ്ട്. അപ്പം നമുക്ക് കുഴപ്പമില്ല, 6 അല്ലേ, 6.5 കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ശരിക്കും ഇത് കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്, നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല. അപ്പം പി എച്ച് അല്ല പ്രോബ്ലം. അപ്പം നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു ഇത് കണ്ടിപ്പോൾ ഇന്നലെ ഞാൻ ശരിക്കും ഇതിന് ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ കടക്കി അടിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പോരാത്തത്, ഇനിയും വളത്തിൻ്റെ മൂലകങ്ങളുടെ കുറവാണെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളും കൂടി നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിന് വളം ചെയ്ത് കൊടുക്കണം. വളത്തിൻ്റെ അഭാവമോ കാര്യങ്ങളോ, നമ്മളിപ്പോൾ പറമ്പിൽ നിൽക്കുന്ന ചെടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കാര്യങ്ങളും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ കൊടുക്കണ വളവും അല്ലാതെ തന്നെ ഭൂമിയിലുള്ള വളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്രയും വളം നമ്മളുടെ ഇപ്പോൾ വീടിനോട് അനുബന്ധിച്ചുള്ള സ്ഥലമാകുമ്പോൾ കൂടുതൽ നമ്മൾ വളം ചെയ്യലും കാര്യങ്ങളും ഈ ചെടികൾക്ക് കൊടുക്കണതല്ലേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു റൗണ്ടിലാണ് നമ്മുടെ നിൽക്കുന്നത്, പണ്ട് ഇവിടെ ജാതി നിന്നിരുന്നതായിരുന്നു. നമ്മൾ ശരിക്കും ഇതിന് എന്താന്നുള്ളത് മൂലകങ്ങളുടെ അഭാവമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വളം കൊണ്ടുവന്ന് വെച്ചേക്കണം. വളം കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇത് കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടിച്ചതാണ്, ഇത് വേപ്പ് പിണ്ണാക്കാണ്. ഇത് ഇപ്പം ഞാൻ അവിടെ വേപ്പ് പിണ്ണാക്കും കാര്യങ്ങളും വാങ്ങാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു പുതിയ, ഞാൻ ഇതിനു മുമ്പ് ഈ വളം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാ ജൈവ സാധനങ്ങളെല്ലാം ഇതിനകത്ത്, ഇപ്പോൾ വേപ്പ് പിണ്ണാക്കുണ്ട്, കപ്പലിൻ്റെ പിണ്ണാക്കുണ്ട്, പിന്നെ ചെറിയൊരു മഞ്ഞ കളർ, ആ മഞ്ഞപ്പൊടി വരെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു, അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അതുപോലെയുള്ള എല്ലാ വളങ്ങളും എല്ലാം കൂടി മിക്സായ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇത് വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ ചെടിക്ക് എന്തെങ്കിലും മൂലകങ്ങളുടെ അഭാവമാണെങ്കിൽ ഇത് എല്ലാം കൂടി മിക്സാണ്. ഇതിപ്പോൾ വേരുകൾക്ക് എന്തെങ്കിലും കീടങ്ങളുടെ ശല്യം കാര്യങ്ങളും വന്നിട്ട് അവർക്കൊരു വളം വലിച്ചെടുക്കാവുന്ന ഒരു കപ്പാസിറ്റി ഇല്ലാതായതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കടക്ക ചെടി ഒടിഞ്ഞ് എല്ലാം ഉണ്ട്, ഒന്നിൻ്റെ ഒരു കുറവും ഇല്ല, ഒന്നും കളയാൻ തോന്നുന്നില്ലല്ലേ. ഇതെന്തോരളവിലാണ്? ഇതിപ്പോൾ കയറി 1/2 കിലോ എല്ലാം മേലെ വെച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേ വളവും കൂടി കൊടുക്കാനുണ്ട്. ഇത് കടലപ്പിണ്ണാക്കല്ലേ. ആ ഇതേപോലെ എല്ലാം മിക്സ് ആയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഇത് 1 കിലോ ഉണ്ടാവും, മിക്സ് വളം ഇട്ട് കൊടുക്കാൻ വേണം. ഇതിപ്പോൾ 1 കിലോ ഉണ്ടാവും.
ഞാനിപ്പോൾ ഇത് 2 കിലോ ഇട്ട് കൊടുക്കണ്ട, കാരണം വളത്തിൻ്റെ ഒരു അഭാവം. അപ്പം ഇനി വളമില്ല എന്നൊന്നും പറയരുത്. ഞങ്ങൾ ഇനിയിപ്പോൾ സ്പെഷ്യൽ മണ്ണ് കൂട്ടുകൂടി ഇട്ട് തരുന്നുണ്ട്, നന്നായിട്ട് വളർന്നോളണം. ഞങ്ങൾ ഈ വർഷം കായ്കളുണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ വളം മിക്സ് ചെയ്തിട്ടേക്കണതാണ്. അപ്പോൾ ഇതിനകത്ത് ആട്ടുംകാട്ടുമുണ്ട്, ചാണകപ്പൊടിയുണ്ട്, നമ്മൾ ഡോളാമേറ്റ് ഇട്ടുണ്ട്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേക്കണതാണ്. അപ്പം ഇത് ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസമൊന്നുമല്ല, കണ്ട നല്ല ചെടിക്ക് വലിച്ചെടുക്കാവുന്ന അതേ കണ്ടീഷനായിരിക്കും. നല്ല വളമണ്ണ. അപ്പൊ എന്തെങ്കിലും മൂലങ്ങളുടെ അഭാവം ഉണ്ടെങ്കിൽ പരിഹരിച്ചോളൂ. നമ്മള് നല്ല ഒന്നാന്തരം ഒരു കമ്പോസ്റ്റ് ആണ് ഇടുന്നത്. അപ്പൊ നമ്മളിത് അത്യാവശ്യത്തിന് ഇതിന്റെ മുകളിൽ വളത്തിന്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മള് ഇപ്പോൾ വളം കൊടുത്തു, എല്ലാവിധ ജൈവവളങ്ങളും സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന് കൊടുക്കണ്ടേ നമ്മൾ ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് നമ്മൾ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിചരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വളമിട്ടു, അതിന് ശേഷം വളമണ്ണ് ഇവിടെ നമ്മൾ കൂട്ടിയിട്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ മൂലകങ്ങളുടെ അംശങ്ങൾ, ഇതിന് പോരായ്മ ഉണ്ടെങ്കിൽ അതും കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഇതിന് കൊടുക്കേണ്ട എല്ലാ പരിചരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തുണ്ട്, ഇതിൻ്റെ എങ്ങനെയുണ്ട്, നമ്മൾ ചെയ്തതെല്ലാം ഫലിച്ചു, എന്തായി എന്നുള്ള വിശേഷങ്ങൾ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പറയാം.